ഇങ്ങനെ നിരവധി ഇനി വേറൊന്നും ഞാൻ ചോദിച്ചോട്ടെ ഇവിടുത്തെ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുമ്പോൾ എന്തിനാ ഭാര്യയും മോളെയും ഒക്കെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കേന്ദ്രത്തിലെ മന്ത്രിമാർ പോകുന്നത് കണ്ടില്ലേ ശ്രീ വി മുരളീധരൻ എല്ലാ ആഴ്ചയും വിദേശയാത്ര നടത്തുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുപോകുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഭാര്യയും കുടുംബവും കുടുംബത്തെയും അദ്ദേഹം കൂട്ടുന്നില്ല എന്ന് മനസ്സിലാക്കാം വേറെ എത്രയോ മന്ത്രിമാർ എവിടെയൊക്കെ യാത്ര നടത്തുന്നു ഭാര്യയെയും കുടുംബത്തെയും കൊച്ചു പേരക്കിടാങ്ങളെയും കൊണ്ടാണോ അവർ യാത്ര ചെയ്യുന്നത് അതൊരു ചോദ്യമാണ് ശ്രീപാലയുടെ സന്തോഷം അതെന്തിനാണ് ഈ എപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും ഈ ഭാര്യയും മകളുമൊക്കെ ഒപ്പം പോകുന്നത് അപ്പോൾ അതാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നം സ്വപ്ന സുരേഷ് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും കമലയ്ക്കും വീണയ്ക്കും അറിയാം എന്നാണ് ക്ലിഫ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പ് കൊണ്ടുപോയതും ഈ മറന്നു വെച്ച ബാഗിൻ്റെ കഥയും ഒക്കെ ഇവർക്കറിയാം എന്നാണ് അപ്പോൾ അത് ഇവരൊക്കെ കൂടെ വരുന്നത് ഈ സംശയങ്ങളും ഉണ്ടാവുന്നത് നമ്മൾ ഒരു വ്യക്തിയെ ഒരു മുഖ്യമന്ത്രി ആയിക്കോട്ടെ അല്ലാതെ ഒരാളായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യത മീൻസ് സ്വകാര്യത അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥത അത് സ്വാഭാവിക അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും എനിക്ക് പറഞ്ഞു മാനിക്കുന്നു ആരെയും മകളെയും ഒക്കെ കൊണ്ടുപോകുന്നത് വീട്ടിൽ നിന്നും കാശ് എടുത്തിട്ടല്ലോ അല്ലെ നിങ്ങൾ പറയും അപ്പൊ ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയൂ പറയുമ്പോ നിങ്ങൾ പറയുന്നില്ലല്ലോ ഇതുകൊണ്ടാണ് നിങ്ങൾ ചർച്ചക്ക് വരാൻ പലരും വരാത്തത് അപ്പൊ സ്വഭാവം അല്ലെ പറയാൻ വേണ്ട അതുകൊണ്ടാണ് ഒരു കാര്യം ഒരാളിൻ്റെ ശാരീരിക അവസ്ഥ നോക്കുമ്പോൾ അദ്ദേഹത്തെ പരിപാലിക്കാൻ കഴിയുന്ന അത് ഭാര്യ എന്നുള്ള നിലയ്ക്കാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഒന്ന് അത് നിൽക്കട്ടെ എനിക്ക് പി എൻ നിയാസാണ് കറക്റ്റ് അഭിപ്രായം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയാണ് കാരണം അദ്ദേഹം പറഞ്ഞു സ്വപ്ന സുരേഷ് ജയിലിൽ കിടക്കുമ്പോൾ കേന്ദ്ര ഏജൻസികളോട് മുഴുവൻ ബുദ്ധിമുട്ടുകളും പറഞ്ഞു അത് അനുഭവിച്ച കാര്യങ്ങളും പ്രതികീർക്ക എന്നെ നാളുകൾ കുറ്റം ചെയ്തുവെന്നൊക്കെ പറഞ്ഞു അതൊന്നും ഈ കേന്ദ്ര ഏജൻസികൾ ചെയ്തില്ല എന്ന് പറയേണ്ടതായി സമ്മതിച്ചു അതൊരു പ്രധാന ചോദ്യം അദ്ദേഹം പറഞ്ഞ കേന്ദ്ര ഏജൻസികൾക്ക് മുമ്പിൽ കൊടുത്ത മൊഴിയൊന്നും ആയി വന്നിട്ടില്ല ഒന്ന് രണ്ട് അത് മുതലേ പറയുന്നു നേരത്തെ സ്വപ്ന സുരേഷിനെ കൊണ്ട് എത്രമാത്രം നിർബന്ധിച്ചു പലർക്കെതിരെയും പറയാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അന്നു പറയാത്ത വിഷയങ്ങളിൽ ഇപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നതും ഈ സ്വപ്ന സുരേഷ് പറയുന്നതും ഏറ്റുപിടിച്ചുകൊണ്ടാരാണ് വരുന്നത് അത് ഏറ്റവും പിടിച്ച് പറഞ്ഞത് ബി ജെ പി ബി സി ജോർജു ആണ് അപ്പം ഇതിൻ്റെ ആവശ്യത്തെ കൂട്ടുകെട്ട് എന്താ മനസ്സിലായല്ലോ ഇവിടെയാണെന്ന് പറഞ്ഞത് ഇത്രയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ഓഫീസ് മുഖ്യ എല്ലാ സ്ഥലവും പരിശോധിച്ചു എല്ലാം കഴിഞ്ഞു താങ്കൾ പറഞ്ഞല്ലോ യെസ് പക്ഷേ യാതൊരു എവിഡൻസും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ പ്രതി ചേർക്കപ്പെട്ട വ്യക്തി വന്നിട്ട് വൺ സിക്സ്റ്റി ഫോറുമായി ബന്ധപ്പെട്ട് വന്ന സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പറയുന്ന കാര്യത്തിൻ്റെ പേരിൽ കുറ്റവാളിയാക്കണം എന്ന് പറയുന്ന പിന്നെ സുരേഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലും ഈ കേന്ദ്ര ഏജൻസികളെവിടെ കൊണ്ടുവന്ന് ഈ ഗവൺമെൻറ്റിനെതിരെ മോശമാക്കാൻ ശ്രമിച്ചതും ആ ഏജൻസികൾ അന്വേഷിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയതും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടാണ് എന്ന് പറയാനുള്ള അല്ലെ മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ താങ്കൾക്ക് വരട്ടെ എന്ന് ഞാൻ പറയുകയാണ് പിന്നെ നീയാസ് വേറൊരു കാര്യം പറഞ്ഞു വേറൊരു കാര്യം കൂടി പറഞ്ഞു നീ ആസ് വേറെ അതായത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എന്താണെന്നുള്ളത് നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ കണ്ടതാണ് കോൺഗ്രസിൻ്റെ നിലപാടെന്താണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വ്യക്തമായി പറഞ്ഞു എത്ര ഉന്നതനായാലും ശരി അവർക്കെതിരെ നയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു ഈ സ്റ്റേറ്റ്മെൻ്റ് വന്നതിൻ്റെ പേരിൽ ബി ജെ പിക്ക് കാലിളകണ്ട കോൺഗ്രസിനും കാലള കണ്ട അന്വേഷിക്കട്ടെ ഇപ്പൊ ഒറ്റമിണ്ട് ഒരു മിണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ രണ്ടുപേരും അതിൽ പ്രധാനമായി സുരേഷ് ആണ് പറഞ്ഞത് രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയും രാജ്യത്തിന്റെ പിന്നെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയാണെന്ന് പറഞ്ഞു ഇതൊക്കെ കാണാൻ കഴിയുന്ന ആളുകളല്ലേ കേന്ദ്രം ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നത് ഒരു ബോധമില്ലാത്തവരാണോ പിന്നെ മുരളീധരൻ ഭാര്യയെ കൊണ്ടുപോകുന്നുണ്ടോ കേന്ദ്രമന്ത്രിമാർ ഭാര്യയെ കൊണ്ടുപോകുന്നുണ്ടോ മക്കളെ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞങ്ങളെ പറയുന്നത് ഒരാളെ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അല്ല ഞാൻ എന്തായിട്ട് സുബീഷിന്റെ അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് ഒരു മര്യാദ ഉണ്ട് അതെ ഇതിലെന്താ പറഞ്ഞേപോലെ കൊണ്ടുപോയിക്കോളൂരീധരൻ കൊണ്ടുപോകുന്നു ആക്ഷേപമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാന് മറ്റുള്ളവർ ചെയ്യും ഒരു ുണ്ട് ഞാൻ ഒരു വേണ്ട ഒറ്റമുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ വിദേശത്ത് പോകുമ്പോൾ മറ്റാരെയും കൂട്ടി പോകുന്നില്ല അദ്ദേഹം ഭാര്യയെ കൂട്ടിപ്പോയി ആ തെറ്റാണെന്ന് അതാരെങ്കിലും അങ്ങനെ അദ്ദേഹത്തിന് പത്ത് വയസ്സുണ്ട് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥത ഉണ്ട് അത് നോക്കുന്നതിന് വേണ്ടി ഭാര്യയെ കൊണ്ടുപോകുന്നു മറ്റു പലരും അതല്ല മറ്റു പലരും ഭാര്യയെ കൊണ്ടുപോവാത്തേക്ക് ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ അത് പിണറായി വിജയനെതിരായ ആക്ഷേപമല്ല അതിന്റെ മറുപടി ഇപ്പോൾ താങ്കൾ പറയേണ്ട രീതിയിലുമല്ല ഇപ്പോൾ പറഞ്ഞ രീതിയിലല്ല മറുപടി പറയേണ്ടി പറയുള്ളൂ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ അതല്ലല്ലോ നമ്മുടെ വിഷയം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് പരാതിയില്ല